വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് സംഘപരിവാറുകാർ നടത്തുന്ന നീക്കങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല. ഒരുപക്ഷെ ചരിത്രമാണ് അവരുടെ ശത്രു. അതെ, ചരിത്രത്തെയാണ് അവർ ഭയപ്പെടുന്നു. അതിനാൽ തന്നെയാണ് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണ നടപടികളിലൂടെ അനേകം വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള വ്യക്തിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അത്തരത്തിൽ വീണ്ടും വർഗീയ ധ്രുവീകരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ ഏറെ ചരിത്ര പ്രാധാന്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആഗ്ര നഗരത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന മുഗൾ മ്യൂസിയത്തിന് മറാത്ത ഐക്കൺ ഛത്രപതി ശിവാജി മഹാരാജിന്റെ പേര് നൽകുമെന്നാണ് യോഗി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിമത്തം എന്ന മാനസിക നില വെച്ചു പുലർത്തിയവരെ അല്ല, പകരം രാജ്യത്തിന്റെ അഭിമാനം കാത്തവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. മുഗളന്മാർ നമ്മുടെ മാതൃകാ ബിംബങ്ങളല്ല, ദേശീയത എന്ന ആശയം പ്രോത്സാഹിപ്പിക്കണം. ശിവാജി മഹാരാജാണ് നമ്മുടെ ഹീറോ എന്നാണ് വീഡിയോ കോൺഫറൻസ് വഴി ആഗ്രയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിൽ യോഗി പറഞ്ഞത്. താജ്മഹലിന്റെ കിഴക്കൻ കവാടത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് 2016 മ്യൂസിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് ഫണ്ട് മുടങ്ങിയതിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. 2015 അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി സർക്കാരാണ് താജ്മഹലിനരികിൽ 6 ഏക്കർ സ്ഥലത്ത് മുഗൾ മ്യൂസിയം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. മുഗൾ സംസ്കാരം, കല, പെയിന്റിങ്ങുകൾ, ഭക്ഷണം, വസ്ത്രങ്ങൾ, മുഗൾ കാലഘട്ടത്തിലെ ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, മുഗൾ നൃത്തങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതായിരിക്കും മ്യൂസിയമെന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരുന്നു. വിദേശത്തു നിന്നടക്കം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അങ്ങനെ മുഗളന്മാരുടെ എല്ലാ ചരിത്രവും ഉൾക്കൊള്ളുന്ന മണ്ണിലാണ് ഒരു ബന്ധവുമില്ലാത്ത ഛത്രപതി ശിവാജിയുടെ പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പേരിടരുത് ആദ്യമായില്ല. അധികാരത്തിലേറിയത് മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കടക്കം ഹിന്ദുത്വവാദികളുള്ള പേര് യോഗി ആദിത്യനാഥ് ആക്കിയിരുന്നു. മുഗൾ സറായിനെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ് നഗർ എന്നും അലഹബാദിനെ പ്രയാഗ്രാജ് എന്നും ഫൈസലാബാദിനെ അയോധ്യ എന്നും യോഗി സർക്കാർ പേരുമാറ്റിയിരുന്നു. താജ്മഹൽ അടക്കം നിരവധി മുഗൾ ശേഷിപ്പുകളുള്ള ആഗ്രയുടെയും പേരു മാറ്റുമെന്ന് BJP MLA ജഗൻ ഗാർഗ് പറഞ്ഞിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോൾ നടത്തിയ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം താജ്മഹലും ചെങ്കോട്ടയും ഉൾപ്പെടെ ആഗ്രയിലും ഡൽഹിയിലും നിരവധി ചരിത്ര സ്മാരകങ്ങളുടെ നിർമ്മിതിയിൽ മുഗൾ രാജവംശത്തിന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുള്ളതാണ്. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കുന്നത്. നമ്മുടെ ശത്രുവായ ബ്രിട്ടീഷിനെതിരെ പൊരുതിയതാണ് ഓരോ മുഗളന്മാരും. നിങ്ങൾക്കും അത് അറിയാവുന്നത് തന്നെയാണ്. പിന്നെ എന്തിന് ഇങ്ങനെയൊരു നീക്കം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, വർഗീയ ഭിന്നിപ്പ്. ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മേഖലയിലാണ് അവർ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ ഹിന്ദു മുസ്ലിം വർഗീയതയാണ് അവരുടെ മനസ്സിലിരിപ്പ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, പുലിയെ കഷ്ടപ്പെട്ട് നാട്ടുകാർ പിടികൂടുക, എന്നിട്ട് ക്രെഡിറ്റ് ഫുൾ ശിക്കാരി ചെമ്പ് കൊണ്ടുപോയാൽ ഉള്ള അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ച് നോക്കുക.